കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വൈറ്റ് ഷാഡോ 24/7 വെബ് ടി വിയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുകയാണ്. യേശു വെറും 3 വർഷം മാത്രമാണ് സുവിശേഷം പ്രസംഗിച്ചത്. 30 വയസ്സുവരെ യേശു കർത്താവ് എന്ത് ചെയ്യുകയായിരുന്നു? അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ തൻ ശുശ്രൂഷയിലോട്ട് ഇറങ്ങുമ്പോൾ സ്നാനപ്പെട്ടു, ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ താൻ യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവിൻ്റെ ബലത്തോടെ മരുഭൂമിയിൽ നിന്നും മടങ്ങി വരുന്നു. ആ യേശു ശുശ്രൂഷയുടെ തിരക്കുകളിലേക്ക് ഇറങ്ങപ്പെട്ടു. എന്നാൽ നാം വചനത്തിൽ വായിക്കുന്നത് പതിവ് പോലെ താൻ പള്ളിയിൽ ദൈവവചനം വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ യേശു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത് വരെ ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും പരസ്യമായി പള്ളികളിൽ വായിക്കുന്ന ആ പതിവ് തെറ്റിക്കാതെ അതിലും പങ്കെടുത്തു. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ടും ആ പതിവ് തെറ്റിച്ചില്ല. അപ്പോൾ യേശു തൻ്റെ ജീവിതത്തിൽ വചനത്തിന് കൊടുത്ത പ്രാധാന്യം നാം ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. യേശു കർത്താവ് ആ 30 വയസ്സുവരെയും ദൈവവചനം വായിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം 12-ാം വയസ്സിൽ മതപുരോഹിതന്മാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയും കേൾക്കുകയും അവർ ചോദിച്ചതിന് ഉത്തരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യേശു ആ 12-ാം വയസ്സുകാരൻ തന്നെ പറയുന്നു, അമ്മയോട് ചോദിക്കുക, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? അപ്പോൾ അമ്മ ഓർപ്പിച്ചത് ഞാനും നിന്റെ പിതാവും എന്ന് പറയുമ്പോൾ പറയുകയാണ്, എൻ്റെ പിതാവ് സ്വർഗീയ പിതാവാണ്. ആ പിതാവിൻ്റെ വചനം യേശു ധ്യാനിക്കുന്നു, അത് കേൾക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, ഹൃദ്യസ്ഥമാക്കുന്നു. ഹൃദ്യസ്ഥമാക്കിയതുകൊണ്ടാണല്ലോ പലയിടങ്ങളിലും യേശുവിന് വചനം നിശ്ചയമായിരുന്നു. ഒരു വലിയ പണ്ഡിതനോട് ചോദിച്ചു, അദ്ദേഹം ഉത്തരം നന്നായി പറഞ്ഞു. കൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞു, നീ പറഞ്ഞു ശരിയാണ്. സാത്താനോട് സംസാരിക്കുമ്പോൾ വചനം കൃത്യമായി വിളിച്ചു പറയുന്നു. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുവാൻ ഇടയാകുന്നതിൻ്റെ കാരണം തനിക്ക് ലഭിച്ച സമയമെല്ലാം വചനം തന്നെ ഹൃദ്യസ്ഥമാക്കുകയായിരുന്നു. 3 വർഷം മാത്രം പ്രസംഗം, ബാക്കി കുറഞ്ഞപക്ഷം 20-ാമത്തെ വയസ്സിലെങ്കിലും പ്രസംഗിക്കാൻ ഇറങ്ങാമായിരുന്നു, ഇറങ്ങിയില്ല. ആ 10 വർഷം 20 വയസ്സ് തൊട്ട് 30 വയസ്സിലുള്ള 10 വർഷം ന്യായമായി ഇറങ്ങാം. പക്ഷേ അവിടെ തൻ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നു. തൻ ദൈവവചനവുമായി തൻ സമയങ്ങൾ ചെലവഴിച്ചു. വീട്ടിലെ ജോലികളിൽ സഹകരിച്ചിട്ടുണ്ടാകാം, ഉണ്ട്. മാത്രമല്ല ഏറ്റവും വലിയത് പിതാവുമായിട്ടുള്ള ബന്ധം താൻ പുലർത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നീണ്ട വർഷങ്ങൾ വചന ധ്യാനവുമായി വായനയുമായി ഇരുന്നു. എന്നാൽ വെറും 3 വർഷമാണ് പ്രസംഗിച്ചത്. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എത്ര വർഷം പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ നാം തിരക്കിട്ട പ്രസംഗകരായി നടക്കുമ്പോഴും യേശുവിനെ പോലെ ആ പള്ളിയിലെ പതിവ് തെറ്റിക്കാത്ത അനുഭവം, ഇച്ചിലൂടെ പറഞ്ഞാൽ ജീവിതത്തിലെ പതിവ്, അത് തൻ്റെ ജീവിതചര്യയായിരുന്നു. യേശുവിന് അത് മാറ്റിക്കൂടാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു ദൈവവചനം. ഞാൻ വലിയ ശുശ്രൂഷകനാണ്, അതുകൊണ്ട് വായിക്കാൻ ഇനി ആരെങ്കിലും ഏൽപ്പിച്ചാട്ടെ എന്ന് യേശു പറഞ്ഞു ഒഴിയുന്നില്ല.
യേശു അപ്പോഴും ദൈവവചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നാം വളരെ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആവർത്തന പുസ്തകത്തിൽ ദൈവം വളരെ ശക്തമായി തന്റെ ജനത്തോട് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിലാണത്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം എന്ന് ദൈവം ഇസ്രായേലിനോട് അരുളി ചെയ്യുന്നു. വചനങ്ങൾ ഹൃദയത്തിലിരിക്കണം. ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടെ നാം വചനത്തിന് മുമ്പിൽ ഇരിക്കരുത്. വളരെ ശ്രദ്ധയോടെ, ആത്മാർത്ഥതയോടെ, പവിത്രതയോടെ, വലിയ ആസക്തിയോടെ ദൈവവചനത്തിന് പാകിയിരിക്കണം. എങ്കിൽ മാത്രമേ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കത്തുള്ളൂ. നോക്കൂ, വീണ്ടും ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ ഇവണ് സംസാരിക്കുന്നത് നാം വായിക്കുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 11 മുതൽ 14 വരെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് വായിക്കണം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. പലർക്കും ദൈവവചനം പ്രയാസമാണ്, മറ്റൊന്ന് പലർക്കും അത് ദൂരെയാണ്. എന്നാൽ ദൈവം പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആവർത്തനം 30:11 ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം. അത് സ്വർഗത്തിലല്ല, ദൈവവചനം. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കണ്ണം. അത് സമുദ്രത്തിനക്കരയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ ദൈവമക്കളെ, പലരും ഒഴിവൊഴിവ് പറയുന്നതിന് പലരും ഇങ്ങനെ പറയാറുണ്ട്, ഇത് ദൈവവചനമാണെന്ന് എങ്ങനെ അറിയാം? ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു, അദൃശ്യ മണ്ഡലത്തിൽ വസിക്കുന്നു. ആ ദൈവം സംസാരിക്കുന്ന വചനം നാം എങ്ങനെ കേൾക്കും? മനുഷ്യരാരും പറയുന്നൊന്നും കേൾക്കേണ്ട, നമ്മുടെ അനുമാനങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, ആ വചനം നമുക്ക് നൽകി. എവിടെ വചനം? എവിടെയാണ് വചനം? തലയിണയുടെ അടിയിലോ? സൂക്ഷിച്ചു വെച്ചിരിക്കുക, പേടി വരുമ്പോൾ മാത്രം എടുക്കും. അല്ലെങ്കിൽ പേടിക്കാതിരിക്കാൻ വേണ്ടി, ഭയം അകന്നു പോകാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുകയാണ്? അത് ചിലര് സൂക്ഷിച്ചിരിക്കുക ബെഡിൻ്റെ അടുത്ത്. സ്തോത്രം. വചനം നാം വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുത്താണ്, നമ്മുടെ അടുത്താണ്. ആരോ ഒരിക്കലൊരു പാസ്റ്ററെ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചത്രേ. അവിടെ തന്നെ ഊണ് കഴിക്കാനായി വിശ്വാസികൾ ഒരാൾ ക്ഷണിച്ചു. അദ്ദേഹം അവിടെ നിന്ന് ഊണ് കഴിച്ച് പോയതിന് ശേഷം ഒരു സ്പൂൺ കാണാനില്ല. അപ്പോൾ ന്യായമായും വീട്ടുകാരെത്തി പാസ്റ്ററെ തന്നെയാണ് സംശയിച്ചത്. അടുത്ത വർഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പാസ്റ്റർ വീട്ടിലേക്ക് ഊണിന് വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം വന്നിരുന്നു. ഇരുന്നപ്പോൾ ലജ്ജ കൂടാതെ തന്നെ സംശയ നിവാരണത്തിന് വേണ്ടി വീട്ടുകാരെത്തി ഈ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റർ ഇവിടെ വന്ന് ഊണ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിലെ സ്പൂൺ നഷ്ടപ്പെട്ടത്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അത് പേടിക്കണ്ട, ഞാൻ തന്നെ എടുത്തത്, പക്ഷേ അത് നിങ്ങളുടെ ബൈബിളിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയതിന് ശേഷം ഇതുവരെയും ആ വീട്ടിലുള്ളവർ എന്ത് ചെയ്തിട്ടില്ല? ദൈവവചനം വായിക്കത്തക്കവണ്ണം ബൈബിൾ തുറന്നു നോക്കിയിട്ടില്ല. നമ്മിൽ അനേകരും ദൈവവചനം വായിക്കുകയും ഹൃദയത്തിൽ അത് പതിയത്തക്കവണ്ണം എത്ര സമയം ദൈവവചനം നാം ധ്യാനിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്,
ഇവിടെ ദൈവം പറയുകയാണ് ഒരു ന്യായവുമില്ല, ആർക്കൊരു ഒഴികഴിവും പറയാനൊക്കത്തില്ല. കാരണം ഈ വചനം ഞാൻ നിന്റെ സമീപത്ത് നൽകിയിരിക്കുകയാണ്. ദൈവം പറയുന്നുണ്ട് ഇനി കല്ലായുള്ള ഹൃദയത്തെ ഞാൻ മാറ്റി, ഓക്കെ, ഞാൻ മാംസമായൊരു ഹൃദയം തരും നിങ്ങൾക്ക്, എന്റെ കൽപ്പനകളെ, എന്നിട്ട് ആ ഹൃദയത്തിൽ ഞാൻ എഴുതും. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത? ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വീണ്ടും ദൈവം തന്നെ പറയുന്നുണ്ട്. നോക്കൂ, 32-ാം അധ്യായം അതിന്റെ 46-ാം വാക്യത്തിലാണ് ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. എന്തുകൊണ്ട് നാം മനസ്സിൽ വെക്കണം? എന്തുകൊണ്ട് ദൈവം മനസ്സിൽ വെക്കുവാൻ പറഞ്ഞു? എന്തുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇത് എഴുതുവാൻ ആഗ്രഹിക്കുന്നു? മറ്റൊന്നുമല്ല, ദൈവം തന്നെ പറയുന്നു ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെ ആകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ് ഉണ്ടാകും. നോക്കൂ ദൈവമക്കളെ, ഇത് നമ്മുടെ ജീവനാണ്, ഇത് നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കുന്നു. ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ, ഈ വചനം നാം കേൾക്കുമ്പോൾ, ഈ വചനവുമായി നാം സമയം ചെലവഴിക്കുമ്പോൾ, ഈ വചനത്തെ നാം ആഹാരമാക്കുമ്പോൾ, ഈ വചനം നാം കേൾക്കുമ്പോൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കുമ്പോൾ ഇത് നമുക്ക് ജീവൻ തരുന്നു, ഇത് നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം തന്നെ പറയും ഇതൊരു വ്യർത്ഥ കാര്യമല്ല, ഇതൊരു വ്യർത്ഥ കാര്യമല്ല. ദൈവത്തിന്റെ വചനം നാം നമ്മുടെ സമീപത്ത് ദൈവം തന്നു, നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നു. ആ ദൈവം പറയുന്നു ആ വചനം നിന്റെ സമീപത്ത്, നിന്റെ ഹൃദയത്തിലും നിന്റെ വായിലും ഇരിക്കണം. യേശു എന്ന പുരുഷനിൽ, യേശു എന്ന മനുഷ്യനിൽ നാം കാണുന്നൊരു പ്രത്യേകതയാണ്, 30 വർഷം വചനവുമായി അടങ്ങിപ്പാർത്ത യേശു, വെറും 3 വർഷം പ്രസംഗിച്ച യേശു വീണ്ടും തന്റെ പതിവ് തെറ്റിക്കാതെ പ്രസംഗത്തിന്റെ തിരക്കുകൾക്കിടയിലും പള്ളിയിൽ എഴുന്നേറ്റി നിന്ന് യെശയ്യാ പ്രവചനം വായിക്കുവാൻ ലഭിച്ചപ്പോൾ താൻ വായിക്കുകയാണ്. ദൈവമക്കളെ, തിരക്കുകൾക്കിടയിൽ, നമ്മുടെ വീട്ടുജോലിയുടെ തിരക്കുകൾക്കിടയിൽ, ശുശ്രൂഷയുടെ തിരക്കുകൾക്കിടയിൽ, ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ നാം വചനം നമ്മുടെ സമീപത്തുണ്ടെന്ന് നമുക്ക് പറയാൻ, ഉറച്ചു പറയാൻ സാധിക്കൂ. മരുഭൂമിയിൽ യേശുവിനത് ഹൃദയത്തിലുണ്ടായിരുന്നു. സാത്താനോട് താൻ വിളിച്ചു പറഞ്ഞു, താൻ പറഞ്ഞു ആവർത്തനം 6-ഉം 8-ഉം അധ്യായങ്ങളിലെ വാക്യങ്ങൾ യേശു അത് വിളിച്ചു പറഞ്ഞു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം, ദൈവവചനം നമ്മുടെ വായിലിരിക്കണം, ദൈവവചനം നമ്മുടെ സമീപത്ത് ഇരിക്കണം. അന്നത്തെ കാലത്ത് വേണ്ടും പോലെ വേദപുസ്തകത്തിന്റെ കോപ്പികൾ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ അന്നത്തെ യഹൂദന്മാർ ദൈവവചന വായന സ്ഥിരമായി ചെയ്തു വന്നിരുന്നു. ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അത് അവരുടെ ജീവിതത്തിൽ. ദൈവമക്കളെ, നമ്മളിന്ന് യേശുവിനോട് കൂടുതൽ അടുത്തത് കൊണ്ടാണോ, അത് യേശു നമ്മളോട് വളരെ അടുത്തിരിക്കുന്നത് കൊണ്ടാണോ ഇന്ന് വചനം നമ്മുടെ സമീപത്ത് ഇല്ലാത്തത്? ദൈവവചനം നമ്മുടെ സമീപത്ത്, അത് സ്വർഗത്തിലല്ല, അത് സമുദ്രത്തിന്റെ അക്കരയുമല്ല എന്ന് ദൈവം പറയുന്നു. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം, സാക്ഷാൽ ജീവിക്കുന്ന വചനം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് എഴുതപ്പെട്ട വചനമായ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്, ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വചനം നാം വായിക്കണം, ഈ വചനം ഹൃദയത്തിൽ നാം സംഗ്രഹിക്കണം. ഈ വചനമാണ് നമ്മുടെ ജീവൻ. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണിനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു.
അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും നഗ്നതും മലർന്നതുമായി അവന്റെ മുമ്പിൽ കിടക്കുന്നു. അതുകൊണ്ടാണ് ആരോ പറഞ്ഞത്, നാം വായിക്കുന്ന ബൈബിൾ നമ്മെയും തിരിച്ചു വായിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ തുറന്നു കാട്ടുന്ന, നമ്മെ നന്നായി അറിഞ്ഞ് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന, നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തുന്ന, നമ്മുടെ ഭയം പുറത്താക്കി തരുന്ന, നമുക്ക് ധൈര്യം പകർന്നു തരുന്ന ഈ വചനം, അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം ഒഴിവാക്കി കളയരുത്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കല് ഒരു കുസൃതി പയ്യനുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു കഥ. അവന് അവൻ്റെ വീട്ടിൽ നല്ല ആത്മീയ ശിക്ഷണത്തിൽ വളർത്തിയിരുന്നു. അവൻ്റെ മാതാപിതാക്കൾ അവനെ വളർത്തുമ്പോൾ ദിവസവും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും വേദപാരായണവും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കുസൃതി എന്തെങ്കിലും അനുസരണക്കേടിൽ കാണിച്ചാൽ തക്ക ശിക്ഷയും കൊടുക്കുന്ന മാതാപിതാക്കളായിരുന്നു അവൻ്റേത്. ഒരു ദിവസം അവൻ്റെ കുസൃതി അല്പം കൂടിപ്പോയി. അപ്പോൾ ആ വീട്ടിലെ പതിവ് അന്ന് ഒരു ദിവസത്തേക്ക് അവർ ചെയ്യുന്ന ഒരു കാര്യത്തിലും അവർ പങ്കെടുപ്പിക്കത്തില്ല. അപ്പോൾ അന്ന് ഒരു കാര്യങ്ങളിലും പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തി. ഒടുവിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടി. പക്ഷേ അവിടെയും അവനെ മാറ്റി വേറെയൊരു ടേബിളിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത് അവനെ അവിടെ ഇരുത്തി. അപ്പോൾ ഈ പയ്യനൊരു കാര്യം അന്നേരം വിളിച്ചു പറഞ്ഞു, ശത്രുക്കൾ കാണുക മേശ ഒരുക്കുന്ന ദൈവമെന്ന്. അപ്പോൾ തൻ്റെ വീട്ടുകാരെല്ലാം മറ്റൊരു ടേബിളിൽ ഇരിക്കുന്നു, താൻ ഈ ടേബിളിൽ ഇരിക്കുന്നു. അപ്പോൾ താനത് അവിടെ ഒരു കുസൃതി ഒപ്പിച്ചു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ മാതാപിതാക്കൾ എങ്കിലും ആത്മീയ ശിക്ഷണത്തിന് ദൈവവചന വായനയും പ്രാർത്ഥനയും മുടങ്ങാതെ അവരുടെ വീട്ടിൽ നടത്തുമായിരുന്നു. ദൈവമക്കളെ, നമ്മൾ എത്ര പേർ ദൈവവചനം വീട്ടിൽ വായിക്കുന്നുണ്ട്, വ്യക്തിപരമായി വായിക്കുന്നുണ്ട്? നാം എത്ര പേര് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ സമയം ചെലവഴിക്കുന്നുണ്ട്? നാം വായിക്കുമ്പോൾ ദൈവം പറയുന്നു, ഇതൊരു ചെറിയ കാര്യമല്ല, ഒരു വ്യർത്ഥ കാര്യമല്ല, ഇത് തമാശയല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. ദൈവവചനം നാം അനുസരിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ഇതിന് പ്രകാരം നാം നടക്കുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകൾ തരികയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞത്, ഈ വചനം നിന്റെ സമീപത്ത്, ഈ വചനം നിന്റെ വായിലും ഹൃദയത്തിലും തന്നെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ഇത് അനുസരിക്കും. അപ്പൊ നമുക്ക് അനുസരിക്കാൻ കഴിയാതെ ഒഴിയുവാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുസരിക്കുവാൻ ഇടയാകണമെന്ന് കരുതി തന്നെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വായിൽ ദൈവം ഇത് തന്നിരിക്കുകയാണ്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവവുമായി ദൈവവചനവുമായി നാം ചെലവഴിക്കുമ്പോൾ ഈ വചനം ജീവനുള്ള വചനമാണെന്ന്, ചൈതന്യമുള്ള വചനമാണെന്ന് നമുക്ക് വിശ്വസിച്ച് അത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ? ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, അത് വേർപിടിപ്പിക്കും വരെ എവിടെ വേണേലും അത് ചെല്ലുന്ന ഒരു വചനമാണ്. അതുകൊണ്ടാണ് ശിയാപ്രവചനം നാം ഇങ്ങനെ വായിക്കുന്നു. 55 അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളാണ്. നമുക്ക് വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണത്. ഇങ്ങനെ നാം വായിക്കുന്നു, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കളേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വചനം അയക്കപ്പെടുന്നു, വചനം പുറപ്പെടുന്നു, ദൈവത്തിൻ്റെ വായിൽ നിന്നും വചനം പുറപ്പെടുന്നു, അത് അയക്കപ്പെടുകയാണ്. ദൈവം അയക്കുന്നു, ദൈവം സംസാരിക്കുന്നു. ഇന്ന് ദൈവം എന്തെങ്കിലും ഒരു വചനം നിങ്ങളെക്കുറിച്ചോ എന്നെക്കുറിച്ചോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും, അതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരത്തില്ല. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെതാണ്, ദൈവശക്തിയാണത്, ദൈവമാണ് അതിൻ്റെ ഉടയവൻ, ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് വചനത്തിൻ്റെ പിന്നിൽ. ദൈവം എന്ത് ഉദ്ദേശിച്ചുവോ ആ വചനത്തിലൂടെ അത് നിറവേറും, അത് നടക്കും, നടക്കാതെ പോകത്തില്ല. കാരണം അയച്ചത് ദൈവമാണ്,
ഉടയവൻ ദൈവമാണ്, വചനത്തിന്റെ അധികാരി ദൈവമാണ്. ആ വചനം നമ്മിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ നാം വചനത്തിന് മുമ്പിൽ ഒരു കാര്യം സമർപ്പിച്ചു പറയണം: കർത്താവേ, എൻ്റെ വിചാരങ്ങളെക്കാൾ നിൻ്റെ വിചാരങ്ങൾ ഉയർന്നതാണ്, എൻ്റെ വഴികളെക്കാൾ നിൻ്റെ വഴികൾ ഉയർന്നതാണ്. നാം നമ്മുടെ വഴികളെയും നമ്മുടെ വിചാരങ്ങളെയും ദൈവരങ്ങളിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ഫലവത്തായിത്തീരുന്നത്, പ്രാവർത്തികമാകുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, പ്രതികൂലമാകട്ടെ, ഏത് വിഷയങ്ങളുടെ മധ്യത്തിലും ആകട്ടെ, ഇന്ന് നാം ഭാരത്തോടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ ഇരുട്ടിനെയും മരണത്തെയും പാതാളത്തെയും രോഗത്തെയും പ്രതിസന്ധികളെയും ജയിക്കുവാൻ ഈ വചനം നമുക്ക് മതിയായതാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ധ്യാനിച്ച് നമുക്കതിനുവേണ്ടി സമയങ്ങൾ വേർതിരിച്ച് ആത്മാവിൽ ധൈര്യപ്പെട്ടിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 1:23 നാം ഇങ്ങനെ വായിക്കുന്നു: അതേ, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വചനത്താൽ തന്നെ അവൻ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, വചനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് കെടുന്നില്ല എന്ന് പറഞ്ഞാൽ നശിക്കുന്നില്ല, അത് ജീവനുള്ളതാണ്, അത് മറ്റൊന്ന് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വചനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സകല ജഡു, പുല്ല്, അതിൻ്റെ ഭംഗി എല്ലാം പോകും, എല്ലാം മാറിപ്പോകും, പൂവ് ഉതിർന്നു പോകും, അതിൻ്റെ ഭംഗി മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഇപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഇന്ന് ഈ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ, ഇതിൻ്റെ മുൻപിൽ നാം ഇരിക്കുമ്പോൾ, എപ്പോഴൊക്കെ വചനവുമായി അത് നാം കേട്ട് അത് നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്: ജീവനുള്ള വചനം, നശിക്കാത്ത വചനം, നിലനിൽക്കുന്ന വചനം നാം കേൾക്കുന്നു. അതിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും. ദൈവമക്കളെ, ഈ ദൈവവചനം ദൈവം നമുക്ക് തന്നിരിക്കുക എവിടെ? ഹൃദയത്തിൽ, നമ്മുടെ സമീപത്ത്, നമ്മുടെ അതിരത്തിൽ. ആ വചനം നമുക്ക് എപ്പോഴും വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കുന്നു. യോശുവയോട് ദൈവം പറഞ്ഞു, നിന്റെ വായിൽ നിന്നും എൻ്റെ വചനങ്ങൾ നീങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. 1 അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്: ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്. നീ കൃതാർത്ഥനായിരിക്കും, നിന്റെ പ്രവൃത്തി സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പം ജീവൻ തരുന്ന, ചൈതന്യം തരുന്ന മറ്റൊന്ന് നമ്മ വചനത്തിൽ ഇങ്ങനെ വായിച്ചു: നമ്മെ വ്യക്തമായി അറിയുന്ന, മാത്രമല്ല നമ്മെ ആയുസ് നീട്ടിത്തരുന്ന. സ്തോത്രം. ഇപ്പം എന്തൊക്കെയാണ് ഇന്ന് നാം ധ്യാനിച്ചത്? നമ്മൾക്ക് ജീവൻ തരുന്ന, ജീവനാണ് ദൈവവചനം. 2, നമ്മെ ചൈതന്യപ്പെടുത്തുന്നതാണ് ദൈവവചനം. 3, നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കുന്നു. 4, നമ്മെ ഭാവന, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ ചിന്തനങ്ങൾ, ഭാവനകൾ ഇതെല്ലാം വേർപിടിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മെ പുതുമനുഷ്യരാക്കുന്നു, ജഡീക ചിന്തകൾ നമ്മിൽ നിന്നും അകറ്റുന്നു, ദൈവാത്മാവ് വളരെ ഹൃദ്യമായി നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ നെല്ലേത് പതിരേത് ഇതെല്ലാം വേർതിരിക്കപ്പെട്ട് തിരിച്ചറിയുവാനുള്ള അവസ്ഥ നമുക്കുണ്ടാകും. സ്തോത്രം. മാത്രമാണോ നിലനിൽക്കുന്ന വചനം, സ്ഥിരമായ വചനം, ജീവനുള്ള വചനം, എന്നേക്കുമുള്ള വചനം നാം ഒരിക്കലും തള്ളിക്കളയാതെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ പരീക്ഷകളുടെ മധ്യത്തിൽ യേശു വചനം കൊണ്ട് ജയിച്ചതുപോലെ അതിനെ ജയിക്കുവാനുള്ള കൃപയും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്കുണ്ടാകും. അതിന് ഹൃദയത്തിൽ ഉണ്ടാകണം. വചനം വായിക്കണം. ഹൃദയം ഇത് നമ്മൾ കാണാതെ പഠിക്കണം. വചനം നാം കാണാതെ ഹൃദയത്തിൽ എങ്കിലേ ഇരിക്കത്തുള്ളൂ. വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നാം പോകുമ്പോഴും വരുമ്പോഴെല്ലാം ദൈവ വചനം ധ്യാനിക്കണം. രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും സമയങ്ങളെടുത്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നാം വളരെയധികം സമയങ്ങൾ ചെലവഴിക്കണം. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം.
ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നാം അത് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലം കാണാനിടയാകും. അലഹബാദിലെ ഒരു മേയർ കോളേജിൽ ആനിവേഴ്സറി സമയത്ത് 1912 തോന്നുന്നു ഗാന്ധിജിയെ അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി അതിഥിയായി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: സത്യസന്ധത, വിശ്വസ്തത, സൗമ്യത, ഇങ്ങനെയുള്ള ദയ കാണിക്കുക, പരോപകാരികളാകുക, ഇതൊക്കെയാണ്. ഇതെല്ലാം പ്രസംഗിച്ച ശേഷം താൻ ഒടുവിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇതൊക്കെ ബൈബിളിലെ തിരുവചനമാണെന്ന്. ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ നമ്മെ സ്വാധീനിക്കും, ബൈബിൾ നമ്മെ രൂപാന്തരപ്പെടുത്തും, പുതിയ ജീവിതമാക്കി മാറ്റും, നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കുന്നെന്ന് മാത്രമല്ല, എത്ര ആയുസ്സുണ്ടോ, എത്ര വർഷം നാം ജീവിക്കുന്നുവോ അത് സമ്പൂർണമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തോടെ ആയിരിക്കും. കൃതാർത്ഥനായിരിക്കുമെന്ന് ദൈവം യോശുവയോട് പറഞ്ഞല്ലോ. നാം കൃതാർത്ഥരായിരിക്കുവാൻ, ദീർഘായുസ്സോടെ ഇരിക്കുവാൻ, സന്തോഷത്തോടെ ഇരിക്കുവാൻ, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സാധിക്കുവാൻ വചനം ധ്യാനിക്കുക, വചനം ഹൃദയത്തിൽ വയ്ക്കുക, ഇതുമായി നാം മുൻപോട്ട് പോകുക. നാം ഒരിക്കലും തോറ്റുപോകത്തില്ല. വചനം നമ്മെ സഹായിക്കും, ഈ വചനം നമ്മെ ശക്തീകരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ തിരുവചനവുമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുക, ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. വചനം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത് നമ്മുടെ സമീപത്തുണ്ട്, അതൊരു ബുക്കിലല്ല, അത് സമുദ്രത്തിൻ്റെ അക്കരയല്ല, അത് സ്വർഗത്തിലല്ല, അത് നമ്മളിലേക്ക് നമ്മുടെ സമീപത്ത് നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ആ വചനം നാം ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടുന്നു? നമുക്ക് ജീവൻ ലഭിക്കുന്നു, നമുക്ക് ദീർഘായുസ് ലഭിക്കുന്നു, നമുക്ക് ചൈതന്യം ലഭിക്കുന്നു, നമുക്ക് ദേശം കൈവശമാക്കി അവിടെ സ്വാതന്ത്ര്യത്തോടെ സ്വസ്ഥതയോടെ ഇരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. 32 സ്തോത്രം 44 ഭാഗങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. യെസ്, ദൈവത്തിന്റെ വചനം പരീക്ഷകളിൽ ജയിക്കുവാൻ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മെ ആ വചനം വിളിച്ചു പറഞ്ഞ്, വായിൽ അത് വിളിച്ചു പറയുവാൻ ആ വചനം നമുക്ക് സഹായമായി തരും. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ദൈവം നിങ്ങളെല്ലാവരും ഒരുക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ്, ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മെ ഒരുക്കട്ടെ. വചനം നമ്മുടെ ജീവനാണ്, വചനം നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാരണമാണ്, വചനം നമ്മുടെ സമീപത്താണ്, വായിലാണ്, ഹൃദയത്തിലാണ്. നമുക്ക് എപ്പോഴും കൊണ്ടു നടക്കാം. ഈ വചനത്താൽ നമുക്ക് ജയശാലികളായി, ജയവീരായി മുൻപോട്ട് പോകുവാൻ ദൈവം കർത്താവ് നമ്മെ ഇടയാക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗാഡ് ബ്ലെസ് യു. ദൈവത്തിൻ്റെ കൃപ കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.